പേടിയാ. പത്ത് പേരുണ്ട് ഈ വീട്ടിൽ, പിള്ളേർ നാല് പിള്ളേർ, കൊച്ചു പിള്ളേർ നാലെണ്ണം ഉണ്ട്. ഞങ്ങളൊക്കെ ഈ വീട്ടുപണിയൊക്കെ എടുത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങിയിട്ട് കാലങ്ങളായി, ശരിക്കും ഉറങ്ങിയിട്ട് കാലങ്ങളായി. വീണിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം അടിയിലായി പോകില്ല. ഇങ്ങനെ അങ്ങോട്ട് പാലം പണിയാൻ നേരത്ത് വന്നിട്ട് ഇവിടെ ഒന്ന് പി ടി സോമ സാറ് പറഞ്ഞു, പിന്നെ നിങ്ങളൊന്നും പേടിക്കണ്ട, ഞങ്ങളിത് പൊളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ ഞങ്ങളത് ശരിയാക്കി തരാം. 4 വർഷം മുമ്പാണ് എറണാകുളം പണ്ടാരച്ചിറയിൽ വികസനത്തിനായി ഒരു പാലത്തിൻ്റെ പണി ആരംഭിച്ചത്. പാലത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള ഈ വീട് തകരുകയായിരുന്നു. ഈ വീട്ടിൽ കുട്ടികളടക്കം 10 പേരാണ് താമസിക്കുന്നത്. വലിയൊരു ആശങ്കയിൽ തന്നെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഏത് നിമിഷവും തകർന്ന് വീടുന്ന അവസ്ഥയിലാണ് ഈ വീട് ഇരിക്കുന്നത്. എറണാകുളം പനമ്പള്ളി നഗറിനടുത്തുള്ള പണ്ടാരച്ചിറയിൽ 4 വർഷങ്ങൾക്ക് മുൻപാണ് സർക്കാർ പാലം പണിയാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പാലം പണിയാനായി പൈലിംഗ് ജോലികൾ ഇവിടെ നടത്തിയപ്പോഴാണ് സമീപത്തെ CM മോഹൻലാലിന്റെ വീടിന് തകരാർ സംഭവിച്ചത്. 4 കുട്ടികളടക്കം 10 പേരാണ് അപകടാവസ്ഥയിലുള്ള ഈ വീട്ടിൽ കഴിയുന്നത്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഈ വീട് നിൽക്കുന്നതെന്നും ഭയം കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും വീട്ടുടമസ്ഥ ഓമന പറയുന്നു. വർഷങ്ങളോളം വീടുകളിൽ ജോലി ചെയ്ത പണം കൊണ്ടാണ് ഈ വീട് ഇവർ നിർമ്മിച്ചത്. ഇനിയൊരു വീട് നിർമ്മിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയും ഇവർക്കില്ല. സർക്കാർ ഇടപെട്ട് ഇവരുടെ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ അപകടമാണ് ഇവരെ കാത്തിരിക്കുന്നത്. തകർന്നിട്ട് 3 വർഷമായി, തീരെ മൊത്തം പോയിട്ട് 3 കൊല്ലമായി. ഇതുവരെ ഒന്നും അവർ വന്ന് നോക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഞങ്ങൾ അപ്പുറത്തൊരു ചെറിയ റൂമുണ്ട്, അതിനുള്ളിലാണ് ഇരുന്നാണ് നേരം കഴിച്ചു കൂട്ടുന്നത്. പേടിയാ. 10 പേരുണ്ട് ഈ വീട്ടിൽ, പിള്ളേർ 4 പിള്ളേർ, കൊച്ചു പിള്ളേർ 4 എണ്ണം ഉണ്ട്. ഞങ്ങളൊക്കെ ഈ വീട്ടുപണിയൊക്കെ എടുത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല ഇത് ചെയ്യാനായിട്ട്. ഏത് ദിവസം, ഏത് നേരം? ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല, ഇടിവെട്ടും മഴയും കണ്ടിട്ട് പേടിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് കുത്തിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടക്കുന്നതാ, അതോർത്ത് പേടിച്ച് എഴുന്നേറ്റിരിക്കുകയായിരുന്നു. അതാണ് അവസ്ഥ. അവരോട് പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ആരാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ വീടൊന്ന് ശരിയാക്കി തരണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളു. അവർക്ക് സഹതാപം തോന്നി, അവർ ചെയ്തു തന്നാൽ ഞങ്ങളുടെ ഭാഗ്യം. കാരണം ഇവർ പാലം പണി തുടങ്ങിയ പിന്നെ പാലം പണിയാൻ നേരത്ത് വന്നിട്ട് ഇവിടെ ഒന്ന് PT സോമ സാറ് പറഞ്ഞു, പിന്നെ നിങ്ങളൊന്നും പേടിക്കണ്ട, ഞങ്ങളിത് പൊളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ ഞങ്ങളത് ശരിയാക്കി തരാം, ഒന്നും പേടിക്കണ്ട എന്നോട് കുറച്ച് പേരുകൂടി ആ വീടിന് അപ്പുറത്ത് ആ മുറിക്കകത്ത് കയറിയിരുന്ന് എല്ലാവരും വിളിച്ച് ഇതിൻ്റെ കോൺട്രാക്ടർ അമ്മാവരും ഇവരും എല്ലാവരും ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടറല്ല ഇപ്പോൾ വന്നിരിക്കണം, ഇങ്ങനെ വേറെ ആളാണ്. അങ്ങനെ ഇട്ടിട്ട് പോയി, ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ വഴിക്ക് ചാടിപ്പോയി, വേറെ ആളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ മനുഷ്യൻ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തരാം, മൊത്തം ചെയ്യാനൊന്നും അങ്ങേർക്ക് നിവൃത്തിയില്ല, എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി പാലം പണി തുടങ്ങിയിട്ട്? 4 വർഷമായി. അതിനിടയ്ക്ക് പിന്നെ പണി തുടങ്ങിയോ? പിന്നെ ഇപ്പോൾ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയെ, ഓ 3-ാമത്താളാണ് വന്നിരിക്കണം. ആ പിന്നെ അല്ലാതെ ഇപ്പൊ അനക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഇത് ഇങ്ങനെ ചരിഞ്ഞു ചരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ചുറ്റുപാടും പേടിയാ. ജീവിതം 10 പേരുണ്ട് ഈ വീട്ടില്. വേണ്ട, ഇതേപോലത്തെ കുഞ്ഞുങ്ങളാണ് 4 എണ്ണം. 4 കുട്ടികളും ഇല്ല. പ്രായം ഇത് ഞാനും എന്റെ ഭർത്താവും. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു വീട് വെച്ച് കിട്ടിയാൽ വലിയ ഉപകാരം എന്ന് നമ്മൾ പറയുക. അവർ ചെയ്തു തന്നാൽ അതും നമ്മുടെ ഉപകാരമാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങിയിട്ട് കാലങ്ങളായി, ശരിക്കും ഉറങ്ങിയിട്ട് കാലങ്ങളായി. ഇന്നലെ രാത്രിയിലും അതെ ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. എൻ്റെ വീട് ഇത് മുഴുവനോട് വന്ന് വീണിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം അടിയിലായി പോകില്ല. ഇങ്ങനെ അങ്ങോട്ട് ഈ വീട് ആ മുറിയുമ്പോൾ ഇങ്ങനെ തങ്ങി നിൽക്കേ വന്ന്. അതാണ് ഇതിൻ്റെ അവസ്ഥ. അധികാരികൾ ഇടപെട്ട് പുതിയൊരു വീട് നിർമ്മിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. 4 വർഷത്തോളമായി ഇവർ തകർന്ന ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥികൾ വോട്ട് തേടി ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ സാമൂഹ്യ വിഷയങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നത്തിലും ഇടപെടണമെന്നാണ് ഇവർ പറയുന്നത്. വീണ്ടും പാലം പണിക്കുള്ള പൈലിംഗ് ജോലികൾ ആരംഭിക്കുമ്പോൾ ഇവരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഒരു അപകടമുണ്ടായിട്ട് ഇടപെടൽ നടത്തുന്നതിനേക്കാൾ നല്ലതാണ് അപകടമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നത്. അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ വലിയൊരു അപകടമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്.